കേരളത്തിലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംവിധാനം ആ രീതിയിലാണ്. അത്രമാത്രം രോഗികൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലെല്ലാമാണെങ്കിൽ ഡോക്ടർമാരുടെ കുറവുണ്ട്. അപ്പോൾ ഡോക്ടർ ആസ് എ ടീച്ചർ എന്നുള്ളത് പലപ്പോഴും ഡോക്ടർമാർക്ക് പാലിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ പകർന്നു കൊടുക്കേണ്ട ഈ ഒരു സാന്ത്വനം എന്നുള്ളത് കുറെ സമയമെടുക്കാൻ പലപ്പോഴും ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല. 50ഉം 60ഉം പേഷ്യൻസ് വെയിറ്റ് ചെയ്യുമ്പോൾ 8ഓ 9ഓ മണിക്കൂർ എത്ര മണിക്കൂർ ഒരാൾക്ക് ഇരുന്ന് സാന്ത്വനം പകർന്നു നൽകിക്കൊണ്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. രോഗിയുടെ പ്രശ്നത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അവൻ ആത്മവിശ്വാസവും അതേപോലെ തന്നെ ഊർജ്ജവും പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അതേപോലെ തന്നെ പറയും ടോളേ ടോട്ടം എന്ന് പറയും, അതായത് ട്രീറ്റ് ദ ഹോൾ പേഴ്സൺ. എന്റെ അടുത്ത് വന്ന് ഒരാൾ ഇപ്പോൾ ഒരു പ്രത്യേക രോഗാവസ്ഥയ്ക്ക് ചികിത്സിക്കുമ്പോൾ അതിന്റെ കൂടെ ഒന്നോ രണ്ടോ കാര്യങ്ങളും കൂടെ പറയും. ഉദാഹരണത്തിന് കഴുത്തിന് വേദനയുണ്ട്, അതോടൊപ്പം സൈനസൈറ്റിസ് ഉണ്ട്, പിന്നെ വയറിന് അല്പം അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മരുന്നുകളെല്ലാം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അതും അല്ലെങ്കിൽ ചികിത്സകളെല്ലാം കഴിയുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നത്തിനും ഇതിപ്പോ അയ്യോ ഞാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, എനിക്ക് ഇവിടെ ഈ ഒരു ചെറിയൊരു വേദന കൂടിയുണ്ട്, അതിന് മരുന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, കാരണം ഒരിക്കലും ഞാൻ ചികിത്സിക്കുന്നത് നിങ്ങളുടെ കഴുത്തു വേദനയല്ല, അതുമല്ലെങ്കിൽ നിങ്ങളുടെ തോൾ വേദനയല്ല, നിങ്ങളുടെ വയറിലെ അസ്വസ്ഥതയല്ല, ചികിത്സിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥയെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ശാരീരിക പ്രത്യേകതകൾ, അതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, രാസപരമായിട്ടുള്ള പരിണാമങ്ങൾ, ഇവയെ വേണ്ട രീതിയിൽ ചികിത്സിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും രോഗാവസ്ഥകളെ മാറ്റാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഈ ടോളേറ്റോട്ടം അഥവാ ട്രീറ്റ് ദ ഹോൾ പേഴ്സൺ എന്ന് പറയുന്നത്. കാരണം കഴുത്തിന്റെ വേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൈയുടെ വേദന ആണ് പറയുന്നതെങ്കിൽ ഇത് കൈ മാത്രം, കൈയിലെ ഇവിടെ മാത്രം ഒരല്പം എണ്ണ പറ്റി ഒഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പലപ്പോഴും സ്പൈനിന്റെ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക്, നട്ടലിന്റെ വേദന അതും അല്ലെങ്കിൽ കഴുത്തിന്റെ വേദന, ഇതിനെല്ലാം തന്നെ പലപ്പോഴും പൂർണ്ണമായിട്ട് തന്നെ സ്പൈനിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് മറ്റൊരു കൺസെപ്റ്റ്. അതേപോലെ തന്നെ പ്രിവെൻഷൻ, അതായത് രോഗങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കുക. ഇവിടെയാണ് യോഗയുടെയും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണ നിയന്ത്രണത്തിന്റെയും ഡയറ്ററ്റിക്സ് ഇതിന്റെയും മറ്റും പ്രാധാന്യം വരുന്നത്. ഇവയെല്ലാം പരാജയപ്പെട്ടാൽ നമുക്ക് പല രീതിയിലുള്ള എന്താണ് പറയേണ്ടത്, പ്രകൃതി ചികിത്സാ മുറകളുണ്ട്, ഈ മുറകൾ പരീക്ഷിക്കുക. ഡോക്ടർ, നമുക്കിപ്പം എന്തായാലും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം, നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ അതോ നമ്മൾ അതൊരു അടുത്ത എപ്പിസോഡിലേക്ക്? എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ചികിത്സിക്കുന്നത് എങ്ങനെ എന്നുള്ളത് അതും കൂടി ഒന്ന് പറയുന്ന ഞാനൊരു ധാരണ നൽകാം. അതായത് പഞ്ചഭൂതങ്ങൾ തന്നെ ഇപ്പോൾ നാച്ചുറോപ്പതിയിലും പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അല്ലെ? പഞ്ചഭൂത സിദ്ധാന്തം അത് എല്ലാ പരമ്പരാഗത ചികിത്സകളിലും കാണാം. നാച്ചുറോപ്പതിയിലും അക്യുപഞ്ചറിലും ആയുർവേദത്തിലും എല്ലാം പഞ്ചഭൂതങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. അപ്പോൾ ഇതിൽ പഞ്ചഭൂതത്തിൽ ഭൂമി അതുമല്ലെങ്കിൽ എർത്ത്, എർത്തിനെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നാച്ചുറോപ്പതിയിലാണെങ്കിൽ അതിന് മഡ് ബാത്തുകളുണ്ട്, മഡ് പാക്സ്, അതായത് മണ്ണ് തന്നെ കുഴച്ച് അത് ചില പാക്കുകളാക്കി അതിൻ്റെതായിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പിന്നീട് അടുത്ത പറയാം. അതേപോലെ തന്നെ ഇനി വെള്ളം, ജലചികിത്സ, ജലമാണെങ്കിൽ ഇതിന് പല രീതിയിലുള്ള സ്നാനങ്ങളുണ്ട്. സ്പൈനൽ ബാത്ത്, നട്ടല്ല സ്നാനം, അതേപോലെ തന്നെ ഹിപ്പ് ബാത്ത്, അതേപോലെ തന്നെ പല ഡ്യൂഷുകളുണ്ട്, അതായത് ചില പ്രത്യേക ഫോഴ്സിൽ വെള്ളം അടുപ്പിച്ചുകൊണ്ടുള്ള ജെറ്റ് ബാത്തുകളുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചികിത്സാ മുറികളാണ് നമ്മൾ. അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു ചികിത്സയാണ് ശുദ്ധമായ ജലം. രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് വെറും വയറ്റിൽ ഒരു കുപ്പി വെള്ളം ഒന്ന് കുടിച്ചു നോക്കുക. അത് രാമച്ചവും മറ്റും ഇട്ട് വെച്ച വെള്ളമാണെങ്കിൽ വളരെ നല്ലത്. രക്തശുദ്ധീകരണത്തിനും ശോധനയ്ക്കും ഇത്രമാത്രം നല്ലൊരു വാട്ടർ തെറാപ്പി വേറെയില്ല. പിന്നെ ദിവസേനയുള്ള സ്നാനം, ഇത് രണ്ടും ഒന്ന് ജീവിതത്തിൽ പാലിച്ചാൽ തന്നെ വളരെ ശരീരത്തിനും മനസ്സിനും സൗഖ്യമുണ്ടാകുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് വായു. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ശ്വസന പ്രക്രിയകളുണ്ട്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ വളരെ ശുദ്ധമായ പുൽമേടുകളിലും ഇതിലും നടക്കുന്നത്, അതിരാവിലെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ചികിത്സയാണ് എന്ന് കരുതുന്നുണ്ട്. അതേപോലെ ഇനി ഫയർ, നമുക്കറിയാം അഗ്നി, അഗ്നിയെ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ഇപ്പോൾ സൺബാത്തുകൾ, സൂര്യസ്നാനം, അതേപോലെ തന്നെ ക്രോമോതെറാപ്പി എന്ന് പറയും. അതെ, ഓരോ ലൈറ്റിന്റെ, അതെ, ലൈറ്റിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് ബ്ലൂ ലൈറ്റിന് ഒരു സവിശേഷതയുണ്ട്, പച്ചയ്ക്ക് ഒരു സവിശേഷതയുണ്ട്, റെഡിന് വേറൊരു സവിശേഷതയുണ്ട്. ഇങ്ങനെയുള്ള ചികിത്സാ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഈതർ, ഈതർ എന്നുള്ളത് ആകാശം,
ആകാശമാണ് യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് തെറാപ്പി, അഥവാ നമ്മൾ പ്രകൃതിയിൽ ഏറ്റവും അധികം പഴി കേൾക്കുന്ന ഒന്നാണ് പട്ടിണി കിടുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഫാസ്റ്റിംഗ് എന്നുള്ളതിന്റെ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഉപയോഗിക്കുന്ന ഫാസ്റ്റിംഗ് തെറാപ്പി, ഇങ്ങനെ പഞ്ചഭൂത സിദ്ധാന്തങ്ങളിൽ അടിസ്ഥാനം ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രകൃതി ചികിത്സയുടെ ആധാരശിലകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ജീവിത രീതി, ഭക്ഷണ ശൈലി, തെറ്റായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പഥ്യങ്ങൾ നോക്കിക്കൊണ്ടുള്ള നല്ലൊരു ഭക്ഷണ ശൈലി പിന്തുടരുക, നല്ല ശുദ്ധമായ ജലപാനം നടത്തുക, കഴിയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ശുദ്ധവായു ശ്വസിക്കുക, സ്ട്രോബെറി പഴങ്ങളുടെ മധുരവും അതേപോലെ തന്നെ റോസാ പുഷ്പങ്ങളുടെ സൗരഭ്യവും എല്ലാം പകരാനും നുകരാനും ഉള്ള ശ്രമം കൂടി നടത്തുകയാണെങ്കിൽ ആരോഗ്യം സമ്പൂർണ്ണമായി തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്കൊരു ശരിക്കും ഈ ഒരു സെഗ്മെന്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇത് നൽകിയത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ വാട്ടർ തെറാപ്പി ഒക്കെ കേട്ടപ്പോ തന്നെ എനിക്ക് ഒരു അത്ഭുതമായി. പല രീതിയിൽ പല ഫോഴ്സിൽ നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ട് നമുക്ക് അസുഖം മാറ്റാവുന്ന രീതിയും അതുപോലെ ഹിബാത്തും അങ്ങനെ, പിന്നെ അതുപോലെ മഡിനെ കുറിച്ച് പറഞ്ഞ ക്ലെയിം, അതിനെ കുറിച്ചൊക്കെ എനിക്കും കേൾക്കാൻ ആകാംക്ഷയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടായിക്കാണ്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതും ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നതും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ദിനേശ് കർത്തയാണ്. അദ്ദേഹം ഓറ ആയുർവേദിക് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.